2024 പുതുവർഷ നക്ഷത്ര ഫലമാണ് പുണർദം നക്ഷത്രം. ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണമാണ്. പുതിയ പദ്ധതികൾ തുടങ്ങാനും വിജയിക്കാനും ഇടയുണ്ട്. കാര്യവിജയങ്ങൾ ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, സാമ്പത്തികമായ ഗുണങ്ങളും ഇവർക്കുണ്ടാവും. സാമ്പത്തിക നേട്ടങ്ങൾ ഈ പുണർദം നക്ഷത്രക്കാർക്ക് 2024 ഉണ്ടാകും. കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും. കുടുംബ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം ഒരു അനുകൂലമായ സ്ഥിതിവിശേഷം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. ജോലിയിൽ പ്രമോഷൻ, ഉന്നതി ഇതെല്ലാം ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ഉന്നതി ഉണ്ടാകും, അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും. ഇതെല്ലാം ഈ 2024 പുണർദം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതാണ്. പുണർദം മിഥുനക്കുറുകാർക്ക് വേഴം 2024 മെയ് 1 വരെ 11-ലും 2024 മെയ് 1 ശേഷം 12-ലും വരുന്ന കാലമാണ്. പുണർദം മിഥുനക്കുറിലും വരും, കർക്കിടകക്കുറിലും വരും. 2024 മെയ് 1 ശേഷം അവ 11-ലും 12-ലും ആയിട്ടാണ് വരുന്നത്. 11-ൽ വരുന്നവർക്ക് ഗുണവും 12-ൽ വരുന്നവർക്ക് ദോഷവും അനുഭവത്തിൽ വരും. 12-ൽ ആണെങ്കിൽ ദോഷവും, 12 പാപസ്ഥാനവും ചെലവിൻ്റെ സ്ഥാനമാണ് അല്ലേ. അപ്പോൾ 12-ൽ വേടം നിൽക്കുന്നത് ശരിയല്ലല്ലോ, അത് കിട്ടും, ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ 11 എന്താണ്? ശുഭസ്ഥാനമാണ്. അപ്പോൾ ആ ശുഭസ്ഥാനത്ത് വേടം നിന്നാൽ ഗുണമാണ്. 11-ലെ വേടം ഗുണവും 12-ലെ വേടം ദോഷവും തരും. കുംഭത്തിൽ നിൽക്കുന്ന ശനി പുണർദം മിഥുനക്കുറുകാർക്ക് 9-ൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നതിനാൽ ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാകാം. എന്നാൽ കർക്കിടകക്കാർക്ക് ശനി 8-ലാണ് വരുന്നത്. കർക്കിടകക്കുറിൻ്റെ അഷ്ടമത്തിൽ വരും. അപ്പോൾ അഷ്ടമത്തിൽ ശനി വരുന്നത് ഗുണം ചെയ്യില്ല. എന്നാൽ മിഥുനക്കുറുകാർക്ക് ശനി 9-ലും വരും. അപ്പോൾ അത് 9-ലെ ശനി ഈ ദോഷം ഭാഗ്യസ്ഥാനമുണ്ട്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ശനി വന്നാൽ അത്ര ഗുണം ചെയ്യില്ല, ഭാഗ്യം കിട്ടില്ല. അതുപോലെ തന്നെയാണ് 8-ലെ അഷ്ടമത്തിലെ ശനി വന്നാലും അവർക്ക് മരണഭയവും അതേപോലെയുള്ള മറ്റ് കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ ശനി നിന്നാൽ ആയുർകാരകനായ ശനി അഷ്ടമത്തിലാണ് വരുന്നത് അല്ലേ. ഗോചരവശാലാണ് നമുക്കിങ്ങനെ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗോചരവശാൽ കർക്കിടകക്കൂറുകാർക്ക് 8 ആയുസിൻ്റെ സ്ഥാനമാണ്. ആയുസിൻ്റെ സ്ഥാനത്താണ് ശനി വരുന്നത്. അത് ഗുണം ചെയ്യില്ല. അതിനെ ശനിയെ പ്രീതിപ്പെടുത്തുകയും ശനീശ്വരനെ ഭജിക്കുകയും ശനീശ്വര മന്ത്രങ്ങൾ ചൊല്ലുകയും ചെയ്താൽ ശനിദോഷത്തിൽ നിന്നും മുക്തി കിട്ടും. ഗ്രഹങ്ങളുടെ മറ്റു ഗോചര ഫലങ്ങളും കൂടി ചിന്തിച്ചാൽ 2024 പുണർദംകാർക്ക് നല്ല സമയമാണ്. എന്നാൽ മറ്റ് കാര്യങ്ങൾ, മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവശാലുള്ള കാര്യങ്ങളും കൂടി ചിന്തിച്ചാൽ പുണർദം നക്ഷത്രക്കാർക്ക് 2024 പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. കുടുംബത്തിൽ ബന്ധുസമാഗമങ്ങൾ ഉണ്ടാകും. ബന്ധുസമാഗമങ്ങൾ ഉണ്ടാകും. അയൽക്കാരുമായി സൗഹൃദം സ്ഥാപിക്കും. നടക്കാത്ത പല കാര്യങ്ങളും ഇവർക്ക് നടക്കും, നടക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ പലതും ഇവർക്ക് ആവശ്യമായി വരും. ജീവിതത്തിൽ 2024 പല യാത്രകളും ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കച്ചവടക്കാർക്ക് ഗുണം കിട്ടുന്ന ഒരു സമയമായിരിക്കും. കച്ചവടക്കാരെ സംബന്ധിച്ച് അത് 2024 പുണർദം നക്ഷത്രക്കാരായ കച്ചവടക്കാർക്ക് ഗുണമുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിന് സന്തോഷം കിട്ടുന്ന വാർത്തകൾ കേൾക്കാനിട വരും. മനസ്സന്തോഷം കിട്ടുന്ന വാർത്തകൾക്ക് കേൾക്കാനൊക്കെ ഇടവരും. ഭൂമി, വാഹനം എന്നിവയിൽ നിന്നും വരുമാനം ഉണ്ടാകാം. ഭൂമി, വാഹനം, അങ്ങനെ പല വിധത്തിൽ ഇപ്പോൾ ഭൂമിയെ സംബന്ധിച്ച് പല വിധത്തിൽ വരുമാനം ഉണ്ടാകാം. അതേപോലെ തന്നെ വാഹനം സംബന്ധിച്ചും പല വിധത്തിലുള്ള വരുമാനങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട്. ഈ പുണർദം നക്ഷത്രക്കാരായ ഇവരുടെ വീടുകളിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്.
കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, കുടുംബസുഖമുണ്ടാകും, നല്ല വാർത്തകൾ കേൾക്കാനിട വരും. ഈ പുനർദ നക്ഷത്രക്കാർക്ക് 2024 നല്ല വാർത്തകളൊക്കെ കേൾക്കാനായിട്ട് ഇടവരും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.